ഇങ്ങനെ കരഞ്ഞ് വേറെ അസുഖമൊന്നും വരുത്തി വെക്കല്ലേ. സമാധാനമായിട്ട് ഇരിക്കമ്മേ, ശ്രീകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്ക. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനെ കാത്തോളണേ എന്റെ ദൈവമേ. ബ്ലഡ് കൊടുത്ത് ക്ഷീണം കാണും, കുറച്ച് കിടക്കാരുന്നില്ലേ? എനിക്കൊരു ക്ഷീണവും ഇല്ല ശ്രീ. മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് സ്റ്റിച്ചിങ് കഴിയുന്നതോടെ ബ്ലീഡിങ് നിൽക്കും ശ്രീ. സമാധാനമായിട്ടിരിക്കും. സ്റ്റിച്ചിങ് കഴിഞ്ഞ് ശ്രീകുട്ടി ഐസിയുവിലേക്ക് മാറ്റി കവി. പിന്നെന്തിനാ ടെൻഷൻ? ബ്ലീഡിങ് നിന്നില്ലേ? നിന്നു. നോക്ക്, ആവശ്യത്തിന് ബ്ലഡ് കൊടുത്ത ശ്രീകുട്ടി മിടുക്കിയായിട്ട് തിരിച്ചു വരും. ശ്രീ ഒന്ന് റിലാക്സ്ഡ് ആവാ. എന്താ ശ്രീ? ബ്ലഡ് എത്രത്തോളം നഷ്ടമായി എന്നറിയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ബ്രെയിനിലേക്കുള്ള രക്തയോട്ട് എത്ര നേരം തടസ്സപ്പെട്ടെന്നും അറിയില്ല. ഒരുപാട് നേരമായിട്ടുണ്ടെങ്കിൽ അവള് കോമ സ്റ്റേജിലായി എന്റെ ശ്രീകുട്ടി ജീവിതകാലം മുഴുവൻ തളർന്നു കിടക്കുന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു കാവ്യ. അപരിചിതനായി ഒരാളുടെ പ്രലോഭനത്തിന് വഴങ്ങി താരറാണിയാവാൻ മോഹിച്ച ആ നിമിഷം അതാ ശ്രീകുട്ടിയെ ഈ നിലയിലെത്തിച്ചത്. കോമയിലായാൽ പിന്നെ അവൾക്കൊന്നും അറിയണ്ടല്ലോ ഈ ഏട്ടന്റെ സ്നേഹം പോലും. എന്റെ സ്വഭാവം കാവ്യക്കറിയാലോ, വൃത്തിപ്പിശാചെന്ന ചെറുപ്പത്തിൽ അവളെ എന്നെ വിളിച്ചോണ്ടിരുന്നത്. ഞാൻ അവളെ ഒന്ന് തലോടിയിട്ടില്ല, നെറ്റിലൊരു മൊത്തം കൊടുത്തിട്ടില്ല, അവളുടെ നേട്ടങ്ങളിൽ പോലും ഞാനൊന്ന് അഭിനന്ദിച്ചിട്ടില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നീ എന്റെ ജീവനാണെന്ന് ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല.
ഇങ്ങനെയൊക്കെ ആവും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശ്രീ പ്രകടിപ്പിച്ചാലും ഇല്ലെങ്കിലും ഈ സ്നേഹം മനസ്സുകൊണ്ട് അവളെ തൊട്ടറിഞ്ഞിട്ടുണ്ട് ശ്രീ. നമ്മുടെ കണ്ണീരും പ്രാർത്ഥനയും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അമ്മയാകെ തകർന്നിരിക്കുക, അമ്മയുടെ മുൻപിൽ ശ്രീ പതറരുത്. കോമയിൽ അവൻ സാധ്യതയുണ്ടെന്ന് അമ്മയോട് പറയണ്ട. എന്റെ ശ്രീകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ കേസും കോടതി ഒന്നുമില്ല. ഇനി ഒരു പെൺകുട്ടിയെ കൂടി ചതിക്കാൻ ജീവജീവനോടെ ഉണ്ടാവില്ല. ജീവിതത്തിൽ നേടിയതോരോന്നും കൈവിട്ടു പോകുന്നതിന്റെ പ്രതിജ്ഞയത്. നിന്നോട് കാറി കയറാനല്ലേ ഞാൻ പറഞ്ഞത്? പോകാനാ പറഞ്ഞേ? പിന്നെ ഞാൻ ഉണർന്നത് സിദ്ധാർത്ഥ് സാറിന്റെ പേഴ്സണൽ റൂമിലായിരുന്നു. ഓഫീസിലും എന്റെ പ്രൈവറ്റ് റൂമിൽ. നിങ്ങളുടെ പ്രൈവറ്റ് റൂമിലോ? സത്യം പറ, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത്? എനിക്ക് എന്താ പറ്റിയത്? ല്ലാതെ ഞാൻ കിടന്ന ആ മണിക്കൂറില് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക?
ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും. പക്ഷേ സിദ്ധാർത്ഥ് സാറിനെ. സിദ്ധാർത്ഥ് സാർ ആള് ജെന്റിൽമാനാണ്, മറ്റു പലരെയോ സൂക്ഷിക്കേണ്ടത്. സിദ്ധാർത്ഥ് സാർ ഒഴിച്ചുള്ള ചിലരെ. അപ്പോ ജീവിയെ സൂക്ഷിക്കണമെന്ന മാക്കേണ്ടി പറഞ്ഞു. കീർത്തി, വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോ വൈകി അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് സാറിന് ബോധ്യമായി, അതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു ആൻറ്റി. കീർത്തി ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ എന്തായാലും സിദ്ധാർത്ഥ് സാറിനോട് ഒന്ന് സംസാരിക്കാനിരിക്കുക. ഈ ദേഷ്യമൊന്നും അടങ്ങട്ടെ. ആൻറ്റി പറഞ്ഞാലൊന്നും സാറ് കേൾക്കില്ല ആൻറ്റി. ഒന്ന് ഓർത്തു നോക്കി, ഞാൻ ഓഫീസിൽ വന്നിട്ട് എത്ര കാലമായി. ഇതിനിടയിൽ നമ്മുടെ എതിർ ഗ്രൂപ്പിന്റെ പേര് പോലും ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാ സത്യം. എനിക്കറിയാം കീർത്തി, ശബരി സിനിമാസുമായി ഒരു കണക്ഷനും തനിക്കുണ്ടാവാൻ സാധ്യതയില്ല. ഡിസ്മിസ് ചെയ്ത നടപടി സാറിന്റെ ഒരു എടുത്തിയാട്ടായിപ്പോയി. ഇത് എടുത്തച്ചാട്ടമല്ല ആന്റി, ഞാൻ വന്നത് മുതല് സാറിന് എന്നെ ഇഷ്ടമല്ലായിരുന്നു. പറഞ്ഞു വിടാൻ ഒരു കാരണം നോക്കിയിരിക്കായിരുന്നു സാർ. ഇങ്ങനൊരു ചാൻസ് കിട്ടിയപ്പോ സാറത് ഉപയോഗിച്ചു. ഞാനത്ര കരുതുന്നുള്ളൂ. വെറുതെ മണ്ടത്തരം പറയാതെ കീർത്തി, താൻ മിടുക്കിയാണെന്നും ഇത്രയും നല്ല പേഴ്സണൽ സെക്രട്ടറിയെ ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും സാറ് പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നേരാണ് ആന്റി. അതേന്ന്. അതുകൊണ്ടല്ലേ കീർത്തിയുടെ കാര്യം സാറിനോട് സംസാരിക്കാമെന്ന് ഞാൻ ഉറപ്പു പറഞ്ഞത്. ആദ്യത്തെ എടുത്തയാട്ടം കഴിയുമ്പോ സാറ് കീർത്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ തുടങ്ങും. ആ സമയത്ത് ഞാനൊന്ന് പുഷ് ചെയ്താ തന്റെ കാര്യം ഓക്കെ ആവും. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ആന്റി, എന്നാലും ആന്റിയുടെ വാക്കുകൾ എനിക്കൊരു ആശ്വാസമായി. വേറെ എവിടെയെങ്കിലും ജോലിക്ക് കയറിയാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് കിട്ടി. തൽക്കാലം വേറെ ജോലിയെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. എനിക്ക് ഒരാഴ്ചത്തെ സമയത്താ, ആ സമയത്തിനുള്ളിൽ ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. താങ്ക് യു ആന്റി. ആ പിന്നെ ഞാനിപ്പോ വിളിച്ചത് വേറൊരു കാര്യം അറിയാനാ. എന്താ കീർത്തി? സിദ്ധാർത്ഥ് സാറിനെ ഒഴികെ മറ്റെല്ലാവരെയും സൂക്ഷിക്കണമെന്ന് ആന്റി മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാരെന്ന് ആന്റി ഉദ്ദേശിച്ചത് ആരെയാ? ജീവയാണോ? ഒയ്യോ, ജീവ സാർ തങ്കപ്പെട്ട മനുഷ്യനാ. സിദ്ധാർത്ഥ് സാറിനെ പോലെ തന്നെ അദ്ദേഹത്തെ വിശ്വസിക്കാം. ഒരു ദുസ്വഭാവവും ഇല്ലാത്ത അദ്ദേഹത്തെ കുറിച്ച് ചില സിനിമാ വാരികക്കാർ എഴുതുന്നത് കണ്ടാ ശരിക്കും ദേഷ്യം വരും. അപ്പോ ശിവയോ? വിശ്വസിക്കാൻ കൊള്ളാത്തത് ശിവയാണോ? ഞാൻ ആരെ കുറിച്ച് മോശമായിട്ടൊന്നും പറയില്ല. അപ്പോ ശിവ മോശക്കാരനാണല്ലേ? എനിക്കറിയില്ല, ഞാനൊന്നും പറയില്ല. ഓക്കെ, ഇന്ന് ഞാൻ ആന്റിയോട് വേറൊരു കാര്യം പറയാം. ജീവയെ കണ്ട് ജോലി പോയ സങ്കടം പറയാൻ ഒരു ദിവസം ഒരുക്കി തരാന്ന് ശിവ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോണോ ആന്റി? ഒരിക്കൽ ജീവയെ കാണാനാണെന്ന് പറഞ്ഞ് നീ ലേക്ക് ഹൗസിൽ പോയ അനുഭവം ഒന്നും മറന്നിട്ടില്ലല്ലോ. ഇനിയും അതിനാ ഭാവമെങ്കിൽ ഒരു കാര്യം ഓർത്തോ, നിന്നെ ശിവയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഇനി സിദ്ധാർത്ഥ് സാർ ഉണ്ടാവില്ല. അപ്പോ അന്ന് സിദ്ധാർത്ഥ് സാർ എന്നെ രക്ഷിച്ചതാണ്? എന്താ സംശയം? നീ അന്ന് മണിക്കൂറുകളോളം മയങ്ങിപ്പോയത് ക്ഷീണം കൊണ്ടോ നിന്റെ ആരോഗ്യക്കുറവ് കൊണ്ടോ അല്ല. ശിവൻ നിനക്ക് കലക്കി തന്ന എന്തോ മയക്കുമരുന്നിന്റെ ശക്തിയായിരുന്നു. കൂടപ്പറപ്പിനെ പോലെയാ സിദ്ധാർത്ഥ് സാർ ജീവയെ കാണുന്നത്. ജീവയുടെ കുടുംബത്തിലെ ഒരാൾ തെറ്റുകാരനാണെന്ന് നീ അറിഞ്ഞാൽ അതിന്റെ നാണക്കേട് ഈശ്വരമഠത്തിനാണെന്ന് സാറ് കരുതി. അതുകൊണ്ടാ അന്ന് നിന്നോട് സത്യമൊന്നും തുറന്നു പറയാതിരുന്നത്. ജീവയുടെ കുടുംബത്തിലെ ഒരാൾ തെറ്റുകാരനാണെന്ന് നീ അറിഞ്ഞാൽ അതിന്റെ നാണക്കേട് ഈശ്വരമഠത്തിനാണെന്ന് സാറ് കരുതി. അതുകൊണ്ടാ അന്ന് നിന്നോട് സത്യമൊന്നും തുറന്നു പറയാതിരുന്നത്. നീ വീണ്ടും ആപത്തിൽ ചെന്ന് ചാടൂന്ന് തോന്നിയതുകൊണ്ടാ ഇപ്പോ ഞാനെല്ലാം തുറന്നു പറയുന്നത്. എനിക്ക് മനസ്സിലായി ആന്റി, എനിക്കെല്ലാം മനസ്സിലായി. താങ്ക്സ്. ഞാൻ കട്ട് ചെയ്യുക.
പോയപ്പോ ശ്രീകുട്ടിയുടെ അനുഭവം ഉണ്ടാവാതെ എന്നെ രക്ഷപ്പെടുത്തിയത് സിദ്ധാർത്ഥ സാറാണോ? സപ്തതിക്ക് ഇനി ഒരാഴ്ചയും കൂടെ ബാക്കിയുള്ളൂ. പൂജയുടെയും ഹോമത്തിന്റെയും കാര്യമൊക്കെ അച്ഛമ്മേനെ നോക്കിക്കൊള്ളണം. അനാഥാലയങ്ങളിലും ഇവിടെയും ഭക്ഷണം അറേഞ്ച് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പറഞ്ഞാ മതി. വേറൊന്നും വേണ്ട മക്കളെ, നമ്മുടെ ബന്ധുക്കളെ കണ്ണം തന്നെ വിളിക്കണം, അല്ലെങ്കിൽ മോശമാ. ഇവയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്തിനാ കട്ട് ചെയ്തത്? ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാണെങ്കിലോ? അത്യാവശ്യമൊന്നുമില്ല അച്ഛമ്മേ, നമ്മുടെ കമ്പനിയെ എതിർ ഗ്രൂപ്പിന് ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചവളാ വിളിക്കുന്നത്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കാല് പിടിക്കാനുള്ള വിളിയാ, അതാ എടുക്കാത്തത്. അതൊന്നും അല്ല അച്ഛമ്മേ കാര്യം. അവള് സ്വന്തം പ്രാരാബ്ദം പറഞ്ഞ് കരഞ്ഞ ഇവനും കൂട്ടത്തിൽ കരയും, തിരിച്ച് ജോലിക്കും കയറ്റും. അതുകൊണ്ടാ ഇവൻ ഫോൺ എടുക്കാത്തത്. നിന്റെ നല്ല മനസ്സിനെ അങ്ങനെ മുതലെടുക്കുന്നവരുണ്ടല്ലേടാ. ഉണ്ടാവും, പക്ഷേ ജീവ പറഞ്ഞതുപോലെ അല്ല കാര്യം. കണ്ണീരിലൊന്നും എന്നെ വീഴ്ത്താൻ ആവില്ല. എന്റെ തീരുമാനം ഇത്തിരി ധൃതി പിടിച്ചതായിപ്പോയി. ഈ വൈകാരികമായൊരു എടുത്തിയാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം തീരുമാനങ്ങൾ ശരിയായില്ലെന്ന് പിന്നീട് തോന്നും, തോന്നാറുണ്ട്. നിനക്കൊരിക്കലും അങ്ങനെ പറ്റാറില്ലല്ലോ. വരും വരാഴികളെ കുറിച്ച് ശരിക്കും ആലോചിച്ചിട്ടാണല്ലോ നീ നടപടിയെടുക്കാറ്. ഇക്കാര്യത്തിൽ എന്തോ എനിക്ക് സ്പീഡ് കൂടിപ്പോയി. രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടും സാർ എന്താ ഫോൺ കട്ട് ചെയ്ത്? ഞാൻ എന്തൊരു മണ്ടിയാ, എന്നോട് ഭയങ്കര ദേഷ്യത്തിലിരിക്കാവോ സാറ്? പിന്നെങ്ങനെ ഫോൺ എടുക്കും? എന്നെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സാറിനോട് ഒരു താങ്ക്സ് പറയാതെ എനിക്കൊന്നും ഉറക്കം വരില്ല. കീർത്തി ഇന്നസെന്റ് ആയിരിക്കുമെന്ന് എനിക്കൊരു 10% ടെൻഷനുണ്ട്. കീർത്തി ഇന്നസെന്റ് ആയിരിക്കുമെന്ന് എനിക്കൊരു 10% ടെൻഷനുണ്ട്. അല്ലെങ്കിലും അവള് ജോയിൻ ചെയ്തിട്ട് അധികകാലം ആയില്ലല്ലോ, അതുകൊണ്ട് മൾട്ടിപ്ലെക്സ് ഓപ്ഷനുകളിലെ നമ്മുടെ എതിരാളികളെ കുറിച്ച് അറിയാൻ സാധ്യത കുറവാ. പിന്നെങ്ങനെ അവള് ശബരി സിനിമാസിന് കോട്ടഡ് എമൗണ്ട് ചോർത്തി കൊടുക്കും? അവളെ ഡിസ്മിസ് ചെയ്ത സമയത്ത് ഞാനത് ആലോചിച്ചില്ല. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, നിനക്കും അവൾക്കും മാത്രമേ എമൗണ്ട് അറിയായിരുന്നുള്ളൂ. നിന്റെ കയ്യിൽ നിന്ന് എമൗണ്ട് ചോറില്ല, പിന്നെ എങ്ങനെ ചോർന്നു? അവള് തന്നെ ഉത്തരവാദി. ഇനി എതിർ ഗ്രൂപ്പുകാർ തന്ത്രപൂർവം അവളിൽ നിന്ന് വിവരം ചോർത്തിയതാണെങ്കിലോ? അങ്ങനെ നടക്കുന്ന കാലമാണല്ലോ. അറിയാതെ അവള് ചെയ്തു പോയതാണെങ്കിൽ എന്റെ ശിക്ഷ കടുത്തുപോയി അല്ലേ അച്ഛമ്മേ? ഒട്ടും കടുത്തിട്ടില്ല. ഇത്രയും വലിയ കാര്യം അറിയാതെ ചെയ്യാൻ പാടില്ലല്ലോ. അവനവന്റെ ജോലിയിൽ ഒരു സീരിയസ്നെസ് ഒക്കെ വേണ്ടേ? അനുഭവിക്കട്ടെ. സാറിനൊരു മെസ്സേജ് അയക്കാം. അവളൊരു മെസ്സേജ് അയച്ചല്ലോ. എന്താ എഴുതിയിരിക്കുന്നു നോക്ക്. അഹങ്കാരി, ജോലി പോയിട്ട് അവളൊരു പാഠം പഠിച്ചില്ല. എന്താ അവൾ എഴുതിയിരിക്കുന്നത്? താങ്ക്സ് ഫോർ എവറിത്തിങ്. അവളെന്നെ കളിയാക്കുക. ജോലി കളഞ്ഞതിന് നന്ദി പറഞ്ഞിരിക്കുന്നു. ഇപ്പോ എനിക്ക് ശരിക്കും ബോധ്യായി അവള് മനഃപൂർവ്വ കൊട്ടേഷൻ ചോർത്തയെന്ന്.
നല്ല ക്യാഷും കിട്ടിക്കണം. ഷുവർ? യെസ്, ഐ ആം റൈറ്റ്. എന്റെ തീരുമാനം ശരിയായിരുന്നു. താങ്ക്സ് ഫോർ സേവിംഗ് മീ ഫ്രം ദാറ്റ് കൗണ്ടർ. ചേച്ചി ഇപ്പൊ തന്നെ വിളിച്ചു പറയണം, ശ്രീകുട്ടി ചച്ചത് ശിവയായിരിക്കുന്ന. വേണ്ട, ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് മതി ആ സംസാരം. വല്ല പെണ്ണുങ്ങളുടെയും കാര്യം ആലോചിക്കാനല്ലല്ലോ എന്റെ സപ്തതി നടത്താനല്ലേ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. കള സിദ്ധു. യെസ്, കം ടു ദ മാറ്റർ. ആരെയൊക്കെ വിളിക്കണം അച്ഛമ്മേ? നിങ്ങൾ രണ്ടാളും കഴിഞ്ഞാ പിന്നെ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് ശിവാനിയ. അവക്ക് എന്തായാലും വരാൻ പറ്റില്ല. ഫൈനൽ എക്സാം കഴിയാതെ അവൾക്ക് എങ്ങനെയാ വരാൻ പറ്റുന്ന അച്ഛമ്മേ? വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് പഠിക്കൽ കൊണ്ടുവന്ന് കല ഉടയ്ക്കാൻ പറ്റുമോ? അറിയാവടാ, ഞാൻ എൻ്റെ ഒരു ആശ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സിനിമാക്കാരെയും പത്രക്കാരെയും വിളിച്ച് നമ്മുടെ ഫാമിലി ചടങ്ങ് അലങ്കോലമാക്കിയേക്കരുത്, കേട്ടല്ലോ. ഞാൻ ആരെയും വിളിക്കുന്നില്ല അച്ഛമ്മേ, പക്ഷേ അച്ഛമ്മ ക്ഷണിക്കാണ്ട് തന്നെ ഒരു അതിഥി വരും. പറയട സിദ്ധു. ആരും പറയണ്ട. വരുന്നത് ഇന്നരെയല്ലേ? മനസ്സിൽ നന്മ മാത്രമുള്ള ചിലർ, അവർക്കിടയിൽ അസ്വസ്ഥതയുടെ വിത്തുകൾ പാകാൻ ഒരുമണ്ണം.